ഹേ ഗൈസ് വാട്സ്ആപ്പ് എബ്രിപ്പിക്സ് ആണ് സോ ഈ വീഡിയോയില് ക്യാപ്കട്ടിലെ നെറ്റ്വർക്ക് കരിയർ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് സോ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങള് സെർച്ചിൽ പോയിട്ട് സെറ്റിങ്സ് സെർച്ച് ചെയ്യുക വിൻഡോസിന്റെ സോ ഇത് നമ്മൾ വിൻഡോസ് ലെവലിലാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് വിൻഡോസ് ടെന്നില് ചെയ്യാം അല്ലെങ്കിൽ ഇനി വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള വേറെ വിൻഡോസിലും ചെയ്യാം ഓക്കെ സോ ഇതില് ഇനിയും സെർച്ചില് നമ്മൾ എന്ത് ചെയ്യാണ് വി പി എന്ന് സെർച്ച് ചെയ്യാണ് ഓക്കെ എന്നിട്ട് ഈ രണ്ടാമത്തെ ലിസ്റ്റ് ആയിട്ടുള്ള ആഡ് എ വി പി എൻ കണക്ഷൻ ഉണ്ട് അപ്പോൾ അത് നിക്കാം എന്നിട്ട് എന്ത് ചെയ്യുക ആഡ് വി പി എന്ന് പറഞ്ഞ ബട്ടൺ നിക്കാം സോ ഒരു വിൻഡോ പോപ്പ് അപ്പ് പോയി ഇതിന്റെ ഉള്ളിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യണം ഇപ്പൊ കണക്ഷൻ നെയിമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം ഫോർ എക്സാമ്പിൾ ഞാൻ വി പി എൻ സീറോ വൺ എന്ന് കൊടുത്തു ഓക്കെ എന്നിട്ട് ഈ സെർവർ നെയിം ഓർ അഡ്രസ്സ് അത് നമുക്ക് ഏതെങ്കിലും ഒരു സെർവറിന്റെ അഡ്രസ് എടുക്കാം സോ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ ബ്രൗസറിൽ പോയിട്ട് വി പി എൻ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം വി പി എൻ ഗേറ്റ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഇതുപോലത്തെ ഒരു ലിങ്ക് കിട്ടും സോ അത് നിക്കുക അത് നിക്കുമ്പോൾ നമുക്ക് വി പി എൻ ഗേറ്റ് കിട്ടി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏത് കൺട്രിയുടെ വി പി എൻ്റെ ആണ് വേണ്ടത് ആ ഒരു അഡ്രസ്സ് നമ്മൾ നിക്കുക ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു അഡ്രസ് നെക്കി എന്നിട്ട് നിക്കണല്ല നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തു നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ കോപ്പി ചെയ്തു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാണ് നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് സെർവർ നെയിം ഓർ അഡ്രസ്സിൽ ഇത് പേസ്റ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം ഈ വിപിഎൻ ടൈപ്പ് നമ്മൾ എസ് എസ് ടി പി എന്ന് പറയുന്ന സെക്യൂർ സോക്കറ്റ് ടണലിംഗ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് എടുക്കാം എന്നിട്ട് ഇവിടെ സോറി അതെടുക്കാം എന്നിട്ട് യൂസർ നെയിമും പാസ്വേഡും കൂടി കൊടുക്കണം അവസാനത്തെ സ്റ്റെപ്പാണിത് സോ ഇവിടെ നമ്മള് തിരിച്ച് ഈ ഒരു സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാല് ഇവിടെ യൂസർ നെയിം വി പി എൻ പാസ്വേഡ് വി പി എൻ പറഞ്ഞിട്ടുണ്ട് സോ അത് തന്നെ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം സോ ഫോർ എക്സാമ്പിൾ വി പി എൻ ഇവിടെയും വി പി എൻ നമ്മള് കൊടുത്തു എന്നിട്ട് നമ്മൾ സേവ് കൊടുക്കാണ് സോ നമ്മൾ ഒരു വി പി എൻ സംഭവം സെറ്റ് ചെയ്തു വിൻഡോസിന്റെ ഉള്ളിൽ തന്നെ എന്നിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ കണക്ട് ചെയ്യാണ് അപ്പോ ഇപ്പൊ എന്താണ്ടാവണന്ന് വെച്ചാല് നമ്മുടെ കമ്പ്യൂട്ടർ ജപ്പാൻ സെർവറിലോട്ട് കണക്ട് ആയി ബി പി എൻ സെർവറിലോട്ട് സോ നിങ്ങൾക്ക് ഈ വൈഫൈയുടെ അവിടെ ഒരു ചിഹ്നം കാണാം വി പി എൻ ആസിസ് ഉണ്ട് എന്നിട്ട് നമ്മൾ ഇനി നമ്മള് ക്യാപ്കട്ട് എടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഈ എഫക്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇപ്പോ ഈ എഫക്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിൽക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഡൗൺലോഡ് ആയി അതുപോലെ ഇപ്പോ ക്യാപ്കട്ടിൽ ഇപ്പൊ നിങ്ങൾക്ക് നെറ്റ്വർക്ക് എറർ മിക്ക സാധനങ്ങളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും